നമുക്ക് ഒരേ ഒരു അവസരം മാത്രമേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും ഈ ജീവിതം അവസാനിക്കാം, പിന്നീട് മറ്റൊരു ജീവിതം അഥവാ ബർസഖിയായ ജീവിതം ആരംഭിക്കുകയായി. ആ ജീവിതം സന്തോഷകരമായി തീരണമോ അല്ലെങ്കിൽ ദുരിതമായി തീരണമോ എന്നൊക്കെ തീരുമാനിക്കപ്പെടുന്നത് റൂഹ് കണ്ടനാളത്തിൽ എത്തുന്നതിന് മുമ്പ് നാം ഇവിടെ വാരിക്കൂട്ടിയ സൽക്കർമ്മങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ കർമ്മങ്ങൾ കൊണ്ടോ അഅ്മാലുകൾ കൊണ്ടോ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് നിശ്ചയിച്ചിട്ടുള്ള അവധി എത്തിക്കഴിഞ്ഞാൽ ലാ യസ്തഖ്ദിമൂന സാഅത്തൻ വലാ യസ്തഖിറൂൻ, അവർ മുന്തുകയോ പിന്തുകയോ ഇല്ല, ഒരു സെക്കൻഡ് പോലും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച ആ പരിധിയെ ആ അവധിയെ ലംഘിക്കുവാൻ സാധ്യമല്ല. തവഫത്തുഹു റുസുലുന വഹും ലാ യുഫറിതൂൻ, ആ കൃത്യമായ സമയത്ത് തന്നെ പിടികൂടാൻ വേണ്ടി അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചിരിക്കുന്നത് മലക്കുകളെയാണ്. യാതൊരു വീഴ്ചയും അവർ വരുത്തുകയില്ല. ലാ യഅസൂൻ അല്ലാഹ മാ അമറഹും, അല്ലാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി അവർ പ്രവർത്തിക്കുകയില്ല. സുമ്മ റുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്, എന്നിട്ട് അവരുടെ യഥാർത്ഥ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് അവർ മടക്കപ്പെടും. ഇന്ന് സുബഹിക്കും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, എല്ലാ സുബഹിക്കും നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തിൽ ثم تردون الى عالم الغيب والشهاده, പിന്നീട് ദൃശ്യവും അദൃശ്യവും എല്ലാം അറിയുന്ന അള്ളാഹുവിന്റെ അടുക്കിലേക്കാണ് നിങ്ങൾ മടക്കപ്പെടുക. സൽക്കർമ്മങ്ങൾ ഇവിടെ വാരിക്കൂട്ടിയ ആളുകൾക്ക് ബർസഖിൽ വിശ്രമമാണ്. പരിശുദ്ധരായ മലക്കുകൾ അവരെ സ്വാന്തനപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. രാവിലെയും വൈകുന്നേരവും അവർക്കിനി ഭാവിയിൽ വരാൻ പോകുന്ന സ്വർഗത്തിലെ ഐശ്വര്യങ്ങളെ സംബന്ധിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലെ അനുഭൂതികളെ സംബന്ധിച്ച് അവർക്ക് കാണിക്കപ്പെടും. അവരുടെ വിശ്രമം സ്വർഗ പൂന്തോപ്പിലാണ്. وَمِنْ وَرَائِهِمْ بَرْزَخٌ إِلَى يَوْمِ يُبْعَثُونَ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ. ആ ബർസഖിയായ ജീവിതം അവര് VIP ലോഞ്ചിലാണ്. ആരാണ് നിങ്ങളെ ക്ഷണിച്ചിരിക്കുന്നത്? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം അള്ളാഹുവിന്റെ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടവരായിക്കൊണ്ട് ഒരൽപ്പം വിശ്രമിക്കാൻ, അതിനിടയിലുള്ള സമയം വളരെ സന്തോഷത്തോടു കൂടി വിശ്രമിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഏർപ്പെടുത്തി തരികയാണ്. നമ്മുടെ കൂട്ടുകാരന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം തിരഞ്ഞെടുത്ത മലക്കുകളായിരിക്കും. അവരെ കാണുമ്പോഴും ഇടപഴകുമ്പോഴും നാം ഒന്ന് വല്ലാതെ സന്തോഷിക്കും. ലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, അവർക്ക് ഭയമില്ല തീരെ, അവര് ദുഃഖിക്കേണ്ടവരുമല്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ. അല്ലാഹുവിന്റെ വിരുന്നിനെ സംബന്ധിച്ചിട്ടുള്ള സുവാർത്തകൾ ആ മലക്കുകൾ അവരെ അറിയിച്ചു കൊണ്ടേയിരിക്കും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ഈ ഒരു അവസരം പാഴാക്കി കളയരുത്. ഈ അവസരം പാഴാക്കി കളഞ്ഞ ആളുകൾ തീർച്ചയായും വന്ന് ഭയപ്പെടും, വന്ന് ദുഃഖിക്കും, മരണം തന്നെ അവർക്ക് ഭീകരമായിരിക്കും. പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആനിൽ അക്രമികളുടെ റൂഹ് ശരീരത്തിൽ നിന്ന് വലിച്ചെടുക്കുന്ന രംഗം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നുണ്ട്. അന്ന് അശ്രദ്ധയിലായിരുന്ന ആളുകൾ റൂഹ് കണ്ട നാളത്തിൽ എത്തുന്നത് വരെ ഒരു മയക്കത്തിലായിരുന്ന ആളുകൾ ലഅല്ലി അഅ്മലു സാലിഹൻ ഫീമാ തറക്ത്, ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട്, ഒരുപാട് അവസരങ്ങൾ എന്റെ മുന്നിൽ ഉണ്ടായിട്ടുണ്ട്, ഞാൻ ഉപേക്ഷിച്ച ഈ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടി എനിക്കൊരു അവസരം നൽകണം എന്ന് അവനെന്ന് ഖേദിക്കും. കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ, അവൻ അങ്ങനെ പറയുമെങ്കിലും അത് പ്രത്യേക രീതിയിലുള്ള സംഭാഷണമാണ്, അള്ളാഹുവിന്റെ മലക്കുകൾക്ക് കേൾക്കാൻ കഴിയുന്ന സംഭാഷണം. അവൻ അങ്ങനെ പറയും. നമ്മൾ അദൃശ്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, ആരെയും അങ്ങനെ
വിലപിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. തീർച്ചയായും ആ തരത്തിലുള്ള ഒരു വിനിമയം, ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നുണ്ട്. ഒരു വിനിമയം മലക്കുകളും അതുപോലെ മരണപ്പെടുന്ന വ്യക്തിയുമായി നടക്കുന്നുണ്ട്. ലഅലി യഅമലു സാലിഹൻ ഫീമാ തറക്തു കല്ല ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ. വെറുതെയാണോ? ഇന്നഹ കലിമത്തുൻ ഹുവ ഖായിലുഹ. അവൻ വെറുതെ ഒരു ചില വചനങ്ങൾ ഉരുവിട്ടു എന്നല്ലാതെ അതിനെ ചെവിക്കൊള്ളാൻ അന്ന് ആരും ഉണ്ടാകില്ല. ഇപ്പോ ഷഅബാൻ മാസം പിറന്നിരിക്കുകയാണ്. ഇത് റമദാനിലേക്കുള്ള ഒരു വഴിത്തിരിവാണ്. റമദാനിന് ഇനി ഒരു ഒരു മാസത്തെ വഴിദൂരം മാത്രമേ ഉള്ളൂ. പലരും റമദാനിന് വേണ്ടി പലതും ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. എന്തിനാണ്? തൗബ ചെയ്യാൻ വേണ്ടി, ഒന്ന് നന്നായിട്ടൊന്ന് ജീവിതം മുടച്ചു വാർക്കാൻ വേണ്ടി, തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കാൻ വേണ്ടി, ദുഹാ നിസ്കരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ സദഖകൾ ഇങ്ങനെ വാരിക്കൂട്ടി വിതരണം ചെയ്യാൻ വേണ്ടി ഒക്കെ കാത്തിരിക്കുകയാണ്. പിന്നെ നിസ്കരിക്കാം, പിന്നെ ഒന്ന് മാറാം. റമദാനൊക്കെ വരികയാണല്ലോ, സദഖ പിന്നെയാകാം. നമ്മൾ മനസ്സിലാക്കണം, ഷൈത്താനിന്റെ ഏറ്റവും വലിയ അലങ്കാരം, അല്ലാഹു സുബ്ഹാനഹു വതആല ഇബ്ലീസിന്റെ അഹങ്കാരം കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ സാന്നിധ്യത്തിൽ നിന്ന് അവനെ പുറത്താക്കിയ സമയത്ത് ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞ ഒരു ശബദമുണ്ട്, ലഉസയ്യിനന്നലഹും വലഉഗ്വിയന്നഹും അജ്മഈൻ. എന്താ ഷൈത്താൻ പറഞ്ഞതെന്ന് അറിയാമോ? ലഉസയ്യിനന്നലഹും, ഞാൻ അവർക്ക് ഭംഗിയാക്കി കാണിച്ചു കൊടുക്കും. അലങ്കാരമില്ലാത്ത എല്ലാ വസ്തുക്കളെയും അലങ്കാരമാക്കി കൗതുകമാക്കി ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. എന്നിട്ട് ഞാൻ അവരെ ഒന്നടങ്കം പിഴപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ് ഷെയ്ത്താൻ ശബദം ചെയ്തിരിക്കുന്നത്. അത്തസ്വീഫ് മിന ഷെയ്ത്താൻ, ആ പിന്നെ എന്ന് തോന്നിപ്പിക്കുന്നത് അത് പിശാചിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തസ്വീഫു മിൻ ശർരിൽ അദ്ദാഇ അല്ലതി തുഖാലിതുൽ ഖൽബ് വതുഖാമിറുൽ അഖ്ല. മഹാന്മാരായ പണ്ഡിതന്മാർ വിലയിരുത്തിയാണ്, പണ്ഡിത വിലയിരുത്തലാണ് തസ്വീഫ്. പിന്നെ എന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന സംഗതി ഉണ്ടല്ലോ, അത് ഹൃദയത്തിൽ കലരുന്ന, ബുദ്ധിയെ മറപ്പിച്ചു കളയുന്ന, മൂടിക്കളയുന്ന ഒരു തരം വൈറസാണത്. ബഹുമാനപ്പെട്ട ഹസനുൽ ബസരി റഹിമഹുല്ലാ ഉപദേശിക്കുന്നത് തസ്വീഫിനെ വല്ലാതെ സൂക്ഷിക്കണം. പിന്നെ ചെയ്യാം, പിന്നെ ചെയ്യാമെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനെ വല്ലാതെ നിങ്ങൾ ഭയപ്പെടണം. ഫഇന്നക ബിയൗമിക് വലസ്ത ബിഗദിക്, നീ ഇന്നാണ്, ടുഡേ ആണ്, നീ നാളെയല്ല. ഫയ്യകുൻ ലക ഗദുൻ ഫകുൻ ഫീ ഗദിൻ കമാ കുന്ത ഫിൽ യൗം. ഇനി നാളെ ഒരു അവസരം അല്ലാഹു സുബ്ഹാനഹു വതആല നിനക്ക് നൽകുകയാണെങ്കിൽ ഇന്നത്തെ പോലെ കൂടുതൽ ഇബാദത്തുകൾ ചെയ്ത് സൽക്കർമ്മങ്ങൾ ചെയ്ത് അതുപോലെ നിലനിൽക്കുക. ഒരിക്കലും നീ ദുഃഖിക്കേണ്ടി വരില്ല, നാളെ നിനക്ക് ഇല്ലാത്തതിന്റെ പേരിൽ ഇന്ന് നീ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ. അലമാ ഫറത്ത ഫിൽ യൗം, ഈ ദിവസം ഇന്ന് നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച ഈ ദിവസം പാഴാക്കി കളഞ്ഞതിന്റെ പേരിൽ നാളെ പിന്നീട് നീ ദുഃഖിക്കേണ്ടി വരികയും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവിന്റെ നിർദ്ദേശം എന്താണ്? ഫസ്തബിഖുൽ ഖൈറാത്ത് إلى الله مرجعكم جميعا فاستبقوا الخيرات. നിങ്ങൾ നന്മകളിലേക്ക് മത്സരിച്ചു പോകണമെന്നാണ് അള്ളാഹു നിർദ്ദേശിച്ചിരിക്കുന്നത്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം അള്ളാഹുവിലേക്കുള്ളതാണ്. മഹാന്മാരായ നബിമാരുടെ ചര്യയാണത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്ത് അംബിയായിൽ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിവരിക്കുന്നുണ്ട്. ജക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം, ഇതൊക്കെ വിശദീകരിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്, إنهم كانوا يسارعون في الخيرات. ഈ പറഞ്ഞ നബിമാരൊക്കെ ആരായിരുന്നു എന്ന് നിങ്ങൾക്കറിയുമോ? നന്മകൾ ധൃതിപ്പെട്ട് ചെയ്യുന്നവരായിരുന്നു അവര്. നന്മകൾ കണ്ടാൽ അവര് പിന്നീട് ഒരവസരത്തിലേക്ക് അത് നീക്കിവെക്കൂല. ഏത് നന്മകളാണെങ്കിലും അത് ഉടനെ ചെയ്യും അവര്.
ഭയപ്പെട്ടുകൊണ്ടും പ്രതീക്ഷയോടുകൂടിയും നമ്മളെ വിളിക്കുന്നവരായിരുന്നു അവർ. വക്കാനൂലന ഫാഷീൻ, നമ്മളെ ഭയപ്പെട്ട് ജീവിക്കുന്നവരായിരുന്നു ആ നബിമാർ എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ട് നല്ല കാര്യങ്ങളിൽ നിന്ന് ഒന്നും തന്നെ നമ്മൾ താമസിച്ചു പോകരുത്, നാളേക്ക് വിടരുത്, ഇപ്പോൾ തന്നെ മടങ്ങുക. ആ മടങ്ങി വരാനുള്ള ഒരു നല്ല ഒരു പ്രതിജ്ഞയാണ്, ഒരു മുദ്രാവാക്യമാണ്, ഒരു പ്രാർത്ഥനയാണ്. ربنا اننا سمعنا مناديا ينادي للايمان ان امنوا بربكم فآمنا. മുഅ്മിനീങ്ങളുടെ മടക്കമാണ് നല്ലൊരു ഉപദേശം കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ നല്ലൊരു പുസ്തകം വായിച്ച് നല്ലൊരു ബോധോദയം അവരുണ്ടാകുമ്പോൾ അവൻ ഉടനെ മടങ്ങി വരും. പടച്ചോനെ, ഞാൻ ഇതുവരെ വന്ന സഞ്ചരിച്ച വഴി ശരിയായിരുന്നില്ല. ഞാൻ ഈ ആക്കര ആകുത് പറയാറുണ്ട്, വാനമിനൽ മുസ്ലിമീൻ എന്നുള്ള പ്രതിജ്ഞ പ്ലെഡ്ജ് എപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. പക്ഷേ ആ പറയുന്നതിനോട് നീതി പുലർത്തുവാൻ, കൂറു പുലർത്തുവാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അല്ലാഹുവേ, ഇന്നാ സമിഅന, ഞങ്ങൾ കേട്ടിരിക്കുകയാണ്, നിന്നിലേക്ക് ക്ഷണിക്കുന്ന, അൻ ആമിനു ബിറബ്ബിക്കും ഫആമന്ന, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരാളുടെ ശബ്ദം കേട്ടിരിക്കുകയാണ്. ഞങ്ങൾ അതുകൊണ്ട് വിശ്വസിച്ചു, അതുകൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുത്തു തരേണമേ എന്ന് അല്ലാഹുവിനോട് താണുകയാണ്. അവര് മാപ്പ് ചോദിക്കുകയാണ്. തിരിച്ചു വരാനുള്ളവർക്കുള്ള വഴിയാണത്. എല്ലാവരും പറയുക, റമദാനിന് വേണ്ടി കാത്തിരിക്കരുത്. എപ്പോഴാണോ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു ഫഅൽഹമഹ ഫുജൂറഹ വതഖ്വാഹ ഈ രണ്ടവസരങ്ങളും, അതായത് നന്മയും തിന്മയും വ്യവച്ഛേദിച്ചറിയാനുള്ള ഏത് വഴിക്ക് പോകണമെന്ന് തിരിച്ചറിയാനുള്ള വിശേഷ ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യന് നൽകിയിട്ടുണ്ട്. അവന് ബോധോദയം വന്നെത്തുന്ന സമയത്ത് ആ ഉടനെ തന്നെ അവന് മടങ്ങുക, അല്ലാഹു സുബ്ഹാനഹു തആല സ്വീകരിക്കുക തന്നെ ചെയ്യും. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നേരത്തെ നബിമാരുടെ സംഭവങ്ങളൊക്കെ പറഞ്ഞില്ലേ, യുസാരിയൂന ഫിൽ ഖൈറാത്ത്, നന്മകളിലേക്ക് ധൃതിപ്പെട്ട് വരുന്നവരായിരുന്നു എന്ന് പറഞ്ഞില്ലേ. ഒരിക്കൽ നിസ്കാരം കഴിഞ്ഞ് ബഹുമാനപ്പെട്ട നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളുടെയൊക്കെ പിരടി ചാടി കടന്ന്, അത്രയും പെട്ടെന്ന് ആളുകളൊക്കെ പോകുന്നതിന് മുമ്പ് വീട്ടിലേക്ക് പോകുന്നത് കണ്ടു. ആളുകളൊക്കെ അത്ഭുതത്തോടുകൂടി ഇങ്ങനെ മെഴിച്ചു നിൽക്കുന്നത് കണ്ടപ്പോ സഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ദക്കർതു ഷൈഅൻ മിൻ തിബ്രിൻ, ഞാൻ ഒരു സ്വർണക്കെട്ടി അല്ലെങ്കിൽ വെള്ളിയുടെ കഷ്ണം എന്റെ വീട്ടിൽ സൂക്ഷിച്ചതായിട്ട് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അതെന്റെ വീട്ടിൽ അതങ്ങനെ അവശേഷിക്കുന്നത് വെറുത്തത് കൊണ്ടാണ് ഞാൻ ധൃതിപ്പെട്ടു പോയത്. ആ ഓർമ്മ വന്ന ആ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ തിരിഞ്ഞ് വീട്ടിലേക്ക് പോയി അത് സദഖ ചെയ്യാനുള്ള നിർദ്ദേശം ചെയ്തു കൊടുത്തിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നത്. വമൻ അറാദൽ ഹജ്ജ ഫൽ യുഅജ്ജിൽ, തീർച്ചയായും ആരെങ്കിലും ഹജ്ജ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ഇനി കുറെയൊക്കെ കുറച്ചും കൂടി സമ്പാദിച്ചിട്ട് അതിന്റെ ഇത്ര പെർസെന്റേജ് കണക്കാക്കി വെച്ചിട്ട് പിന്നെ ഹജ്ജിന് പോകാം. അള്ളാഹുവിന്റെ നിർദ്ദേശമാണ് ആ ഗേഹത്തിൽ പോയി. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി, അള്ളാഹുവിനോട് ചെയ്യേണ്ട വലിയ ബാധ്യതയിൽപ്പെട്ടതാണ്. ഒരുപാട് സമ്പത്ത്, ഒരുപാട് രീതിയിൽ വലിയ ആഡംബര വീടുകൾ നിർമ്മിക്കാൻ, ആഡംബര വാഹനങ്ങൾ വാങ്ങാൻ, അതുപോലെ വലിയ വലിയ പരിപാടികൾ സംഘടിപ്പിക്കാനായി ലക്ഷങ്ങളും ചിലപ്പോൾ കോടികൾ തന്നെ മുടക്കുന്നുണ്ട്. പക്ഷെ ഈ കാര്യത്തിൽ ഒരു വല്ലാത്ത ഒരു ഒരു മാന്ദ്യം, ഒരു അമാന്ദ്യം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായും ഹജ്ജ് ചെയ്യാത്ത ആളുകൾ, അവർ നല്ലൊരു നിയ്യത്ത് ചെയ്താൽ മതി, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ എനിക്ക് കഴിയുക തന്നെ ചെയ്യും. ഉടനെ നമ്മൾ തീരുമാനിക്കുക, ധൃതിപ്പെട്ട് തന്നെ അത് നടത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുകയാണ്. കാരണം എന്താണ്, എന്തെങ്കിലും ഒരു തെറ്റൽ, എന്തെങ്കിലും അവരെ വഴിതിരിച്ചുവിടുന്ന സംഭവങ്ങൾ ഉണ്ടായേക്കാം, രോഗമായി കിടപ്പിലായേക്കാം, അല്ലെങ്കിൽ വല്ല തരത്തിലുള്ള മറ്റു ആവശ്യങ്ങൾ അവനെ വ്യാപൃതനാക്കിയേക്കാം, ഇതൊക്കെ സംഭവിക്കാവുന്നതാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെട്ടെന്ന് പറഞ്ഞത്. ഒരാൾ സദഖ ചെയ്യാൻ വേണ്ടി റമദാൻ വരെ കാത്തിരിക്കുകയാണ്. ആരാണ് റമദാൻ വരെ നിങ്ങൾക്ക് എഴുതി തന്നിരിക്കുന്നത്? നമ്മുടെ ആയുസ് ആരാണ് എഴുതി തന്നിരിക്കുന്നത്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഏറ്റവും വലിയ സദഖ, പ്രതിഫലാർഹമായ സദഖ ഏതാണെന്നറിയാമോ? അയ്യു സദഖത്തി അഅ്ളമു അജ്റ, സദഖയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സദഖ അത് റമദാനിൽ നൽകുന്ന സദഖ എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പുണ്യമുണ്ട്,
ആ ദിവസങ്ങളിൽ ചെയ്യുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി അടിച്ചു വീശുന്ന കാറ്റിനെ പോലെയാണ് എന്നൊക്കെ ഹദീസിൽ കാണാം. പുണ്യമുണ്ട്. ഏറ്റവും പ്രതിഫലാർഹമായ സദഖ ഏതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് അൻതസദ്ദഖ വഅൻത സഹീഹുൻ ശഹീഹുൻ തഖ്ഷൽ ഫഖർ, നല്ല ആരോഗ്യവാനായിരിക്കേ, എന്നാൽ പിശുക്ക് ഇതിങ്ങനെയൊക്കെ ചെലവഴിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കുറെ ആവശ്യക്കാരെന്നെ സമീപിക്കുകയാണ്, എന്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ എന്റെ മാതാപിതാക്കൾ എന്നെ ആശ്രയിച്ചു കഴിയുന്ന പല ആളുകളും പലതും അങ്ങും ഇങ്ങും ഓരോ ആവശ്യങ്ങൾക്കും ഇങ്ങനെ എന്നെ സമീപിച്ചുകൊണ്ടേയിരിക്കുകയാണ്, തീർന്നു പോകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു. ആ അവസരത്തിൽ ധൈര്യത്തോടുകൂടി അവന്റെ ഹവയോടുള്ള സമരം വല്ലാത്തൊരു സമരമാണത്. അള്ളാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്നോർത്തുകൊണ്ട് ഓരോ സംഭവങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കും. ഓരോ നിമിഷവും ഓരോ ദിവസവും അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുക തന്നെ ചെയ്യും. ആരെയും അള്ളാഹു സുബ്ഹാനഹു വതാല വെറുതെ വിടുന്നില്ല. ഒറ്റക്കൊറ്റക്കായിരിക്കും ആ കാസർഗോഡുകാർക്ക് മാത്രം ഒരു ഒരു ക്യാമ്പയിൻ, ചോദ്യത്തിന്റെ ഒരു ക്യാമ്പയിൻ, അങ്ങനെയല്ല. നമ്മുടെ അടുക്കൽ ഒറ്റക്കായിരിക്കും വരിക, ഒറ്റക്കായിരിക്കും ഓരോരുത്തരുടെയും വിചാരണ ഓരോരുത്തരും നേരിടേണ്ടി വരിക. ആ ഒറ്റയ്ക്ക് അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവന്റെ വലതുഭാഗത്ത് അവന്റെ സൽക്കർമ്മങ്ങളും ഇടതുഭാഗത്ത് അവന്റെ ദുഷ്കർമ്മങ്ങളും, ചെയ്തു കൂട്ടിയ ദുഷ്കർമ്മങ്ങളും ഉണ്ടാകും. തൊട്ടു മുന്നിൽ അവന് കാണാം കത്തിയാളുന്ന നരകം. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇങ്ങനെ ഒരു അവസരം വരും, എല്ലാവരും അതിനെ സംബന്ധിച്ച് ചിന്തിക്കും. പെട്ടെന്നായിരിക്കും നമ്മള് ശാശ്വതമായി കണ്ണടക്കുക, ശാശ്വതമായി നമ്മുടെ റൂഹ് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ട് പിരിയുക നമുക്കറിയില്ല ആർക്കും. അതുകൊണ്ട് എല്ലാ സമയത്തും ആ മരണത്തിന് വേണ്ടി തയ്യാറായി നിൽക്കുക. മരണബോധമാണ് എല്ലാവർക്കും വേണ്ടത്, മരണത്തെ മരണഭയമല്ല വേണ്ടത്. എല്ലാവരും മരണത്തെ ഭയപ്പെടുകയാണ്, മരണബോധമാണ് എല്ലാവർക്കും വേണ്ടത്. അതിനെ ധാരാളമായി നിങ്ങൾ ഓർക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ധാരാളമായി നമ്മൾ ഓർക്കണം. ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത് അതുകൊണ്ടല്ലേ. കുന്തു നഹൈതുകും, പണ്ട് ജാഹിലിയ കാലത്ത് എന്തൊക്കെയോ വികൃതികൾ അവരുടെ ഖബറിന്റെയും മരണപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ടവർ ചെയ്തിരുന്നു. അതുകൊണ്ട് ഇസ്ലാമിന്റെ ആദ്യഘട്ടത്തിൽ ഖബർ സിയാറത്ത് വിലക്കിയിരുന്നു. നിങ്ങൾ ഖബർ സിയാറത്ത് ഇപ്പൊ ചെയ്യണ്ട. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനത്തിൽ നിന്ന് വളരെ നന്നായി അവർ ഖബ്ര സിയാറത്തും തൗഹീദും ഒക്കെ സുന്നത്തും ഒക്കെ പഠിച്ചു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുകയുണ്ടായി, കുന്തു നഹൈതുകും മിൻ സിയാറത്തിൽ ഖുബൂരി ഫസൂറുഹ. ഞാൻ ഖബ്ര സിയാറത്ത് നിരോധിച്ചിരുന്നു, നിങ്ങൾ ഇപ്പോൾ ഖബ്ര സിയാറത്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ ഖബർ സിയാറത്ത് യഥാർത്ഥത്തിൽ ആ ഖബറാളികളോട് തന്നെ ഒരു സംഭാഷണമല്ലേ, തേർഡ് പേഴ്സൺ ആണ്, പക്ഷെ സെക്കൻഡ് പേഴ്സണിലാണ് സംസാരിക്കുന്നത്. ഖബറിന്റെ അടുത്ത് പോയിട്ട് എന്താ സംസാരിക്കുന്നത്? അന്തും സലഫുന വനഹ്നു ബിൽ അസർ, നിങ്ങൾ ഞങ്ങളുടെ മുൻഗാമികളാണ്, ഞങ്ങൾ ഇതാ പിന്നാലെയുണ്ട്. അസ്സലല്ലാഹു ലന വലക്കും അൽആഫിയ, ഞങ്ങൾക്കും നിങ്ങൾക്കും ആഫിയത്തിനെ അല്ലാഹു സുബ്ഹാനഹു വതാലയോട് ഞാൻ ചോദിക്കുകയാണ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഓരോരു ഖബർ സിയാറത്തിലും ഈ ഒരു ബോധം, ഇനി അടുത്ത സമയം ഞാനും ഇതേ മണ്ണായിത്തീരും, ഇതേപോലെ ഈ ഭൂമിയുടെ ഉപരിതലത്തിൽ നടന്നുപോയ ആളാണ് അയാളിതാ. അദ്ദേഹത്തിന് അത് ഉപ്പയാണെങ്കിലും പണ്ഡിതന്മാരാണെങ്കിലും ഉമ്മയാണെങ്കിലും സ്നേഹിച്ചു വളർത്തിയ ചെറിയ പെഞ്ചു കുഞ്ഞുങ്ങളാണെങ്കിലും മാതാപിതാക്കൾ, ഇത് അവരുടെ ചുറ്റും കൂടിയ ആളുകൾ മണ്ണുവാരി എറിയണം. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്ര, ഇതിൽ നിന്നാണ് നമ്മുടെ തുടക്കം ഉണ്ടായത്. അതേ മണ്ണിലേക്ക് മടങ്ങും, അതേ മണ്ണാണെന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. എപ്പോഴും നമ്മുടെ ഖബറിനെ സംബന്ധിച്ച്, നമ്മുടെ ആഖിറത്തിനെ സംബന്ധിച്ച്, ഖബറിൽ നമ്മുടെ കൂട്ടാളികൾ ആരായിരിക്കും, ഖബറിൽ നമുക്ക് നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ആ പ്രമോഷൻ, അതിൽ വരുന്നതിന് മുമ്പുള്ള ആ അവസ്ഥ, ബർസഖയായ ജീവിതത്തിൽ സന്തോഷിക്കാൻ നമുക്ക് കഴിയുമോ? അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ സന്തോഷത്തോടു കൂടി ഹിസാബു യസീർ എല്ലാവരും ചോദിക്കുന്നുണ്ടല്ലോ, എല്ലാ വെള്ളിയാഴ്ച ദിവസവും. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്ന് പറയുമ്പോ പണ്ടേ പഠിച്ചു വെച്ച
ഒരു യാന്ത്രികമായ രീതിയിലുള്ള ഒരു ദുആ ഉണ്ട്. അല്ലാഹു മഹാസിബിന ഹിസാബ യസീറ, അല്ലാഹുവെ ലളിതമായി ഞങ്ങളെ വിചാരണ നടത്തേണമേന. അങ്ങനെ ലളിതമായി അല്ലാഹു സുബ്ഹാനഹു തആല വിചാരണ നടത്തുന്ന പട്ടികയിലാണോ എന്റെയും നിങ്ങളുടെയും പൊസിഷൻ ഇപ്പോഴുള്ളത്? ഇനി റമദാൻ കഴിഞ്ഞ ഉടനെ, അല്ലെങ്കിൽ ഹജ്ജൊക്കെ ഇത് ബുക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെ കഴിഞ്ഞ ഉടനെ അല്ല, ഇപ്പോൾ നമ്മുടെ പൊസിഷൻ എവിടെയാണ്? ഓരോരുത്തരും നരകത്തിൽ പണയത്തിലാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അല്ലാഹു പറഞ്ഞത് എങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിൽ? കുല്ലു നഫ്സിൻ ബിമാ കസബത് റഹീന, കുല്ലു ഇംരിഇൻ ബിമാ കസബ റഹീൻ. ഓരോരുത്തരും അവര് പ്രവർത്തിച്ചതിന്റെ ഫലമായി നരകത്തിൽ പണയത്തിലാണ്. ഇപ്പൊ നമ്മുടെ പണയവസ്തു എവിടെയാണുള്ളതെന്ന് അറിയോ? നരകത്തിലാണ്. അത് മോചിപ്പിക്കാൻ വേണ്ടിയാണ് നരകത്തിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ. നബിയെ, ഇത് താങ്കളുടെ രക്ഷിതാവിന്റെ നിർബന്ധ തീരുമാനത്തിൽ പെട്ടത് തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ആ നരകത്തിന്റെ സന്നിധിയിൽ ചെന്നിട്ടല്ലാതെ ഇല്ല. നബിയെ, ഇത് താങ്കളുടെ രക്ഷിതാവിന്റെ നിർബന്ധ തീരുമാനത്തിൽ പെട്ടതാണ്. എന്തിനാ നരകത്തിന്റെ അടുത്ത് കൊണ്ടുവന്നറിയാമോ? ഈ പണയ വസ്തു മോചിപ്പിച്ചെടുക്കാൻ വേണ്ടിയാണ്. നമ്മുടെ റിക്കാർഡുകൾ വലത് കൈയിൽ, നമ്മുടെ വാങ്ങിയ റിക്കാർഡുകൾ അവിടെ കാണിച്ചു കൊടുത്താൽ മലക്കുകൾ അവിടെ നിന്ന് നമ്മളെ മോചിപ്പിച്ചു തരും. വലത് ഭാഗത്ത് നിന്ന് വലത് പക്ഷക്കാർ വലത് കൈയിൽ അള്ളാഹുവിന്റെ, അവരുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹുവിൽ നിന്ന് ഏറ്റുവാങ്ങിയ ആളുകൾ അന്ന് അതിരൊറ്റ സന്തോഷം, വല്ലാത്ത സന്തോഷമായിരിക്കും അവർക്ക്. അവരത് ആ റിക്കാർഡ് അവിടെ കാണിച്ചു കൊടുക്കും, എന്നിട്ട് അവിടെ നിന്ന് അവരെ മോചിപ്പിച്ചു കൊണ്ടുവരും. പിന്നീട് അവിടെ തഖ്വ പ്രവർത്തിച്ച ആളുകൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ സന്തോഷത്തോടുകൂടി അംഗീകരിച്ചുകൊണ്ട് അതേ അവസ്ഥയിൽ മരിച്ചുപോയ ആളുകളെ നാം രക്ഷപ്പെടുത്തും എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും കഴിവിന്റെ പരമാവധി നമ്മുടെ ഏടുകളിലുള്ള സൽക്കർമ്മങ്ങൾ നമ്മൾ ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ നല്ല ഒരു കാര്യം ഒരു ചിന്തിച്ചാൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഏടുകളിൽ ഒരു സൽക്കർമ്മമായി എഴുതുമെന്നല്ലേ പറയപ്പെട്ടിരിക്കുന്നത്? എന്നിട്ടും എന്തിനാണ് കാത്തിരിക്കുന്നത്? ഇനി ഒരു സൽക്കർമ്മം ചെയ്താലോ? ചെയ്താൽ പത്തിരട്ടി പ്രതിഫലം. പിന്നെ അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് അത് 70, 70, 700 അതിലപ്പുറവും. ബിഗൈറി ഹിസാബ് പോലെയുള്ള കണക്കാക്കാൻ, മനുഷ്യന് കണക്കാക്കാൻ പറ്റാത്ത അത്രയും പ്രതിഫലമുള്ള ചില സൽക്കർമ്മങ്ങളൊക്കെ. ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഏടിൽ എഴുതുന്നത്. എന്നാൽ ദുഷ്കർമ്മമാണെങ്കിലോ? ഒരു തിന്മ വിചാരിച്ചാൽ തിന്മയായി എഴുതില്ല, തിന്മ ചെയ്താൽ തന്നെ ഒരു തിന്മയായി മാത്രം എഴുതാനാണ് അർഹമുർ റഹീമിനായ അല്ലാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിച്ചിരിക്കുന്നത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, അതുകൊണ്ട് നന്മയിലേക്ക് മത്സരിച്ചു പോകുക. ഇലല്ലാഹി മർജിഉകും ജമീഅ, നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം ആരിലേക്കാണ്? അല്ലാഹുവിലേക്കാണ്. സുമ്മ റുദ്ദു ഇലല്ലാഹി മൗലാഹുമുൽ ഹഖ്, യഥാർത്ഥ ഉടമസ്ഥനായ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും അവര്. അള്ളാഹുവിന്റെ മുമ്പിലായിരിക്കും പിന്നീട് അവര് നിൽക്കുക. ഇതിനൊക്കെ നമുക്ക് സഹാബത്ത് മാതൃകയാണ്, സജ്ജനങ്ങൾ മാതൃകയാണ്. നമ്മൾ എപ്പോഴും ചോദിക്കുന്നില്ലേ, സിറാത്തുൽ ലദീന അൻഅംത അലൈഹി, അള്ളാഹുവേ ഞങ്ങൾ സന്മാർഗം ചോദിക്കുകയാണ്. ഞങ്ങൾ ചോദിക്കുന്ന സന്മാർഗം ഏതായിരിക്കും? ഞങ്ങൾ ചോദിക്കുന്ന സന്മാർഗം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹം ചെയ്ത ആളുകൾ. നേരത്തെ വായിച്ചില്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാം, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം, ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം, അവരൊക്കെ കാനൂ യസാരിഊന ഫിൽ ഖൈറാത്ത്, അവരുടെ വഴി അതാണ്. അല്ലാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം നേടിയെടുക്കാൻ അവർ സ്വീകരിച്ച വഴിയാണ് യസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിലേക്ക് അവർ മത്സരിച്ചു വരിക എന്നുള്ളത്.
സജ്ജനങ്ങൾ നമുക്ക് മാതൃകയാകണം. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയ ഓരോ ആളുകളും പരിശുദ്ധരായ ആളുകൾ നമുക്ക് മാതൃകയാകണം. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സദസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ചോദിക്കുകയുണ്ടായി, മൻ അസ്ബഹ മിൻകുമുൽ യൗമ സായിമൻ. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണിത്. ഇന്ന് നോമ്പുകാരൻ ആരാണ് ഈ സദസ്സിൽ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫമൻ തബിഅ മിൻകുമുൽ യൗമ ജനാസ, ഇന്ന് ജനാസയെ പിന്തുടരുന്ന ആളാരാണ്? അതിനും മൂന്നാമത്തെ ചോദ്യം, ഫമൻ അതാമ മിൻകുമുൽ യൗമ മിസ്കീനൻ, ഇന്നൊരു മിസ്കീനിന് അഗതിക്ക് ആഹാരം നൽകിയവൻ ആരാണ്? ഫമൻ ആദ മിൻകുമുൽ യൗമ മരീദൻ, ഇന്നൊരു രോഗിയെ സന്ദർശിച്ചത് ആരാണ്? എല്ലാത്തിനും ഈ നാല് ചോദ്യങ്ങൾക്കും സദസ്സിൽ നിന്ന് അന 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 എന്ന് ബഹുമാനപ്പെട്ട അബൂബക്കർ റളിയല്ലാഹു പറയുകയുണ്ടായി. അപ്പൊ വെറുതെ അല്ല, അബൂബക്കർ റളിയല്ലാഹുവിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക എന്താണ്? ഒരിക്കൽ പറയില്ലേ, ഹിസാബില്ലാതെ ഇങ്ങനെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒക്കെ അങ്ങനെയൊക്കെ വിശദീകരിക്കുന്ന സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് അങ്ങനെ സ്വർഗത്തിൽ കടക്കുന്ന ആളുകൾ ആരാണെന്നുള്ള ചോദ്യത്തിന് മറുപടിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ, താങ്കൾ അതിൽ ഉൾപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്ന്. താങ്കൾ അതിൽ ഉൾപ്പെടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാനുള്ള കാരണം, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ആ പെർഫോമൻസ് വളരെ കൃത്യമായിട്ട് അടുത്തിടപഴകുന്ന ചങ്ങാതിയാണല്ലോ, കൂട്ടുകാരനാണല്ലോ, വളരെ നന്നായി അറിയാവുന്നത് കൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് പറയുകയാണ്, ഈ നാല് കാര്യം, രോഗിയെ സന്ദർശിക്കുക, അഗതികൾക്ക് ആഹാരം നൽകുക, മയ്യത്തിനെ പിന്തുടരുക, അതേപോലെ നോയമ്പ് നോക്കുക, അള്ളാഹുവിനോടുള്ള ബാധ്യത ഒരേ സമയത്ത്, അതേപോലെ മനുഷ്യരോടുള്ള ബാധ്യത. ആരിലെങ്കിലും ഈ കാര്യം ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ തീർച്ചയായും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്യുകയാണ്. അതുകൊണ്ട് വാർദ്ധക്യം വരുന്നതിന് മുമ്പുള്ള നമ്മുടെ ഈ യൗവനം നമ്മൾ കരുതി വെക്കുക, രോഗം വരുന്നതിന് മുമ്പുള്ള നമ്മുടെ ആരോഗ്യം, അതേപോലെ ദാരിദ്ര്യം വരുന്നതിന് മുമ്പുള്ള നമ്മുടെ ഐശ്വര്യം. നല്ല സാമ്പത്തിക ശേഷിയുടെ അടുത്തൊരു സുഹൃത്ത് തന്നെ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്, കൊറേ സമ്പത്ത് ഉണ്ടാകണമെന്ന് അയാൾ ആഗ്രഹിച്ചു. അങ്ങനെ അവസാനം ഒരുപാട് ഇങ്ങനെ സമ്പത്തുണ്ടായി കഴിഞ്ഞാൽ ഇന്നാലിന്ന ഒരു സ്ഥാപനത്തിന് ഞാൻ ഇത്ര രൂപ നൽകാമെന്നൊക്കെ അദ്ദേഹം ഓഫർ ചെയ്തു. എന്നിട്ട് ആ സുഹൃത്തിനോട് വർഷങ്ങൾക്ക് ശേഷം വലിയ സാമ്പത്തിക ശേഷി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയതിനു ശേഷം പറയാണ്, സമ്പത്ത് കുറെ ഉണ്ടായി ശേഷം കൊടുക്കാനേ തോന്നില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ രീതിയിലുള്ള പിശുക്ക് നിങ്ങളെ പിടികൂടും. അതിനു മുമ്പുള്ള ആ ഉണർവുണ്ടല്ലോ, ആ ഉണർവിൽ നിങ്ങള് ചെയ്യുക, നിങ്ങള് നിങ്ങൾക്ക് ജോലി തിരക്കാവുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ഒഴിവ് സമയം, നിങ്ങളുടെ മരണത്തിന് മുമ്പുള്ള ജീവിതം നിങ്ങൾ കരുതി വെക്കണം എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ഉപദേശിക്കുക. എല്ലാ തരത്തിലുള്ള സൽക്കർമ്മങ്ങളും നമ്മൾ വാരിക്കൂട്ടുക. ഒന്നിനെയും നമ്മൾ ചെറുതായി കാണരുത്, കേട്ടില്ല, ഒരാളുടെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് പോലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചതാണ്. ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കുക, അതേപോലെ സലാം പറയുക, അതേപോലെ കുടുംബബന്ധം ചേർത്ത നല്ല വാക്കുകൾ പറയുക, എന്തെങ്കിലും തിന്മകളുടെ അവസരങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കുക, എല്ലാം കരുതിക്കൊണ്ട് തന്നെ ചെയ്യണം. ഒരു വുദു ചെയ്യുമ്പോൾ ഒരു വലിയൊരു പ്രോസസ്സാണ് വുദു എന്ന് പറഞ്ഞാല്, ഒരു മനുഷ്യനെ കഴുകി ശുദ്ധിയാക്കപ്പെടുന്ന ഒരു വലിയ പ്രക്രിയയാണ് വുദു എന്ന് പറഞ്ഞാല്. നമ്മൾ എത്ര ശ്രദ്ധിക്കാറുണ്ടോ, അത് ഇസ്ലാം പറഞ്ഞില്ലേ, ഒരാൾ മുഖം കഴുകുമ്പോ അതിന്റെ അവസാനത്തെ തുള്ളി വെള്ളത്തോട് കൂടി മുഖം കൊണ്ട് ചെയ്ത സകല ദോഷങ്ങളും പൊറുക്കപ്പെടുകയാണ്. കൈകൾ കഴുകുമ്പോൾ അങ്ങനെ, കാല് കഴുകുമ്പോൾ അങ്ങനെ, അതൊന്ന് വിചാരിച്ചിട്ട് ഓരോ ദിവസവും ചെയ്തു നോക്കി, വലിയൊരു തെറാപ്പിയാണത്, വലിയ സംഭവമാണത്. ഒരു മനുഷ്യന്റെ വല്ലാത്ത സ്ട്രെസ് ആണല്ലോ, ആൻസൈറ്റി, ഇതൊക്കെയാണ് മനുഷ്യനെ ഇന്ന് കാർന്നു തിന്നുന്ന മഹാരോഗങ്ങൾ.
ഇങ്ങനെ നമ്മുടെ ഈ ഇമോഷൻ നമ്മുടെ ബോഡിയിൽ ഇടപെടുന്നുണ്ട്, നമ്മുടെ ശരീരത്തിൽ വലിയ ക്രോണിക് ഡിസീസായിട്ട് മാറുന്നുണ്ട്. അതിനൊക്കെയുള്ള സൊല്യൂഷനാണ് ഇതൊക്കെ. വലിയ വലിയ ആളുകളൊക്കെ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വല്ലാത്ത റിലാക്സേഷൻ കിട്ടണം. അങ്ങനെ PhD ഒക്കെ പഠിക്കുന്ന ആളുകൾ, അതിനൊക്കെ സബ്മിറ്റ് തീസീസ് ഒക്കെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ സബ്മിറ്റ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയാമോ? എല്ലാ ദിവസവും എന്തെങ്കിലും ചെറുതാണെങ്കിലും ഒരു ചാരിറ്റി ചെയ്യണമെന്നുള്ളത്. എന്നാൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം എത്ര സുന്ദരമായിട്ട് ഉപദേശിച്ചിട്ടുണ്ട്, രണ്ട് മലക്കുകൾ ഇറങ്ങി വരും എല്ലാ ദിവസവും, എന്നിട്ട് അവര് പ്രാർത്ഥിക്കും, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരാരാണോ അവർക്ക് നല്ല പകരത്തെ നീ നൽകണമേ, പിശുക്ക് കാണിക്കുന്നവരാരാണോ അവർക്ക് നാശം നൽകണമേ എന്ന് മലക്കുകൾ ദുആ ചെയ്യും. അല്ലെ, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം എത്ര സന്തോഷത്തോടു കൂടിയാണ്. ഇവിടെ മറ്റ ഒരു എത്തിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ചാരിറ്റി? എന്ത് ചാരിറ്റി? ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു നിർവൃതി എന്നല്ലാതെ. എന്നാൽ ഒരു മുസ്ലിം ചെയ്യുന്ന ചാരിറ്റിക്ക് എത്ര, പരലോകത്ത് വിശ്വസിക്കുന്ന അള്ളാഹു കാണുന്നുണ്ട്, എന്റെ സൃഷ്ടാവായ അള്ളാഹു, എന്റെ ദാതാവായ അള്ളാഹു, എന്റെ നാഥനായ അള്ളാഹു കാണുന്നുണ്ട്, ഇതിനൊക്കെ നല്ല പ്രതിഫലം അവിടെ ലഭിക്കും, അവന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ഞാൻ ഇത് നൽകുന്നത് എന്ന ബോധത്തോടുകൂടി നൽകുന്ന ചാരിറ്റിയും ഈ ചാരിറ്റിയും തമ്മിൽ, സാധാരണ ഒരു ഭൗതികവാദി നടത്തുന്ന ചാരിറ്റിയും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട് നമ്മൾ മനസ്സിലാക്കാം. ഒന്നും വെറുതെ കളയരുത്, കേട്ടില്ലേ, ഒന്നും വെറുതെ കളയരുത്. നമുക്കിപ്പോ ഇത് കുറെ ആളുകൾ വന്ന് പണക്കാരെ സംബന്ധിച്ച് പരാതി പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. പണക്കാരെല്ലാ പ്രതിഫലവും കൊണ്ടുപോയി. എന്താന്ന് ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അവർ പറഞ്ഞു, അവര് നിസ്കരിക്കുന്നു, നമ്മൾ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, നമ്മൾ നോമ്പ് നോക്കും, അവര് സദക്കാ ചെയ്യുന്നു, പക്ഷെ ഞങ്ങൾക്ക് സദക്കാ ചെയ്യാനൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. ഓ, അതാണോ പ്രശ്നം? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് നിർദ്ദേശിച്ചു കൊടുത്തതാണ് നിസ്കാരത്തിന് ശേഷം 33 സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ അല്ലെ ഇത് ചെയ്യാൻ വേണ്ടി. അപ്പൊ അത് കേട്ടിട്ട് വീണ്ടും ഇവരും ചെയ്യാൻ തുടങ്ങി. സമ്പന്നരായ ആളുകളും ഇവര് രഹസ്യമായിട്ട് ചെയ്യുന്നത് ചെയ്യാൻ തുടങ്ങിയപ്പോ ഇത് അവര് ഞങ്ങളെ കണ്ടിട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഓരോരുത്തർക്കും കൊടുക്കുന്ന ഫളാണ്, ഔദാര്യമാണ്. അതിന് പിന്നെ അവിടെ ചെല്ലണ്ടെന്ന് പറയാൻ പറ്റുമോ? സമ്പന്നരായ ആളുകളിൽ നിന്ന് ചെല്ലാൻ പറ്റും. അപ്പൊ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല നിർദ്ദേശിച്ചിട്ടുള്ള കാര്യമാണ്. വലിയ കാര്യമായിട്ട് അവിടെ നിന്ന് ഇരുന്ന് പറയണം. നമ്മള് മലക്കുകളുടെ സാന്നിധ്യമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലേ, ഒരാള് നിസ്കാരത്തിൽ ഇരിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മലക്കുകൾ ദുആ ചെയ്യുകയാണ്, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുവേ നീ അവന് പുറത്തു കൊടുക്കണം, അവന് റഹ്മത്ത് ചെയ്യണം എന്ന് അല്ലാഹുവിന്റെ മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. അത് ഓരോ സദഖയാണ്, എല്ലാ തക്ബീറത്തും അതേപോലെ തഹ്ലീലും ഒക്കെ സദഖയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാളുടെ വികാരം തന്നെ ഹലാലായ രീതിയിൽ ഒരാൾ ശമിപ്പിക്കുന്നത് സദഖയാണ് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിലും സദഖയുണ്ടോ എന്ന് അത്ഭുതപ്പെട്ട് കൊണ്ട് പറയും ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ഹറാമ് ചെയ്താലും അവന് അതിന്റെ തിക്ത ഫലം ഉണ്ടാവുന്നില്ലേ, അവന്റെ ഹറാമിന്റെ ദോഷം അവന് ഉണ്ടാവുന്നില്ലേ, അതുപോലെ തന്നെയാണ് ഹലാലിൽ അത് പ്രയോഗിച്ചാലുള്ള പ്രതിഫലം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ സമയം അല്ലാഹു നൽകിയിട്ടുള്ള ഈ അവസരം പരമാവധി അല്ലാഹുവിന്റെ തൃപ്തി വാരിക്കൂട്ടാൻ, അവസാനം റാദിയത്തൻ മർദിയ എന്ന ഒരു ശബ്ദം നമ്മൾ കേൾക്കണം. മലക്കുകളുടെ സലാമുൻ അലൈക്കും, അസ്സലാമു അലൈക്കും, അല്ലാഹു പറഞ്ഞയച്ച സലാം കേൾക്കാനുള്ള ആ പരുവത്തിലേക്ക് നമ്മളെ ചേഞ്ച് ആക്കണം. നമ്മള് നമ്മുടെ കയ്യിലുള്ള ഒരു ഡിവൈസ്, അതുകൊണ്ട് നമ്മുടെ ആഹ്റം പോലും നഷ്ടപ്പെടുന്ന രീതിയിലാണ് പലരും അത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. രാത്രി അവസാനം വരെ നമ്മുടെ കയ്യിലുള്ള സാധനമാണ്. രാവിലെ ആദ്യം ആലോചിക്കുക, രാവിലെ ആദ്യം ഉറക്കമുണർന്നാല് കണ്ണ് തുറക്കുന്നതിന് മുമ്പ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സാധനം ഇതാ അല്ലേ. അതിൽ എത്ര സമയം വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, ഗൂഗിള്, ഇതൊക്കെ വലിയ മൊബൈലിന്റെ ചില സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എത്ര സമയം നിങ്ങൾ യൂട്യൂബ് നോക്കി, എന്ത് നോക്കി? മനുഷ്യനത് അവിഭാജ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ്. എന്ത് നോക്കി, എത്ര സമയം? ദുനിയാവിനെ ലക്ഷ്യം വെച്ച് ചെയ്ത കാര്യങ്ങൾ, അതുപോലെ ആഖിറം ലക്ഷ്യം വെച്ച് ചെയ്ത കാര്യങ്ങൾ. ആരെങ്കിലും ദുനിയാവിനെ തെരഞ്ഞെടുത്തു കഴിഞ്ഞു, അതിക്രമം പ്രവർത്തിച്ചു, നരകമാണ് അവന്റെ വാസസ്ഥലം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ. അതുകൊണ്ട് നല്ലവണ്ണം സൽക്കർമ്മങ്ങൾ വാരിക്കൂട്ടാൻ നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക.
സദക്ക ചെയ്യാനൊന്നും കാത്തിരിക്കരുത്. ഇപ്പോ പള്ളിയുടെ താഴെ ബക്കറ്റ് വെച്ചിരിക്കുകയാണ്. അത് ഓരോ ദിവസവും ഓരോരുത്തർ ഇങ്ങനെ കരുതിയാൽ മതി. ഓരോ ദിവസവും 10 rupees ചാരിറ്റി. എന്നിട്ട് ഒരാഴ്ച വരുമ്പോ പള്ളിയിലേക്ക് ഓരോ വെള്ളിയാഴ്ച വരുമ്പോ ഏറ്റവും ചുരുങ്ങിയത് എല്ലാവരും ഒരേ ഗണത്തിൽ പെടുത്തരുത്, കേട്ടില്ലേ? ഞാനൊരു ചെറിയൊരു ഉദാഹരണം പറഞ്ഞതാണ്. എല്ലാ ദിവസവും 10 rupees കണക്കാക്കിയിട്ട് അവസാനം ഒരാഴ്ച പള്ളിയിലേക്ക് വരുമ്പോ 100 rupees, അങ്ങനെ ഒരു മാസത്തേക്ക് 300 rupees അല്ലെങ്കിൽ 400 rupees. കഴിവുള്ള ആളുകൾ അതിനനുസരിച്ച് കൊണ്ട് അൽഹംദുലില്ലാ നല്ല രീതിയിലാണ് അത് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പല രീതിയിലും അർഹരായ ആളുകളെ കണ്ടെത്തിയിട്ട് അവർക്ക് വേണ്ട ഇത് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു ഉദാഹരണം ഞാൻ അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതേപോലെ തിന്മകളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുക, എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന്റെ പിടുത്തത്തിൽ നിന്നും നമ്മൾ രക്ഷ പ്രാപിക്കാൻ നമുക്ക് കഴിയണം. ദുനിയാവിന്റെ നീരാളി പിടുത്തത്തിൽ നിന്ന് നമുക്ക് കുതറി ഓടാൻ പറ്റണം. ദുനിയാവിലേക്ക് ചാഞ്ഞു പോകരുത്, പിന്നീട് ദുഃഖിക്കേണ്ടി വരും. പല ആളുകളും അന്ന് ദുഃഖിക്കുന്നവരായിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിൽ അതിന്റെ ചിത്രങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് സ്ഥലത്ത് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാലും ഈ ലോകത്ത് അന്ത്യനാൾ വരെ നിലനിൽക്കുന്ന സൽക്കർമ്മങ്ങൾക്കുള്ള എന്തെങ്കിലും ഒരു വിത്ത് വാങ്ങിയിട്ടായിരിക്കണം നമ്മൾ മരിക്കേണ്ടത്. ഇന്ന് തന്നെ അതിന്റെ തീരുമാനം എടുക്കാം. സദക്കത്തുൻ ജാരിയ, നമ്മുടെ ഏടുകളൊക്കെ ചുരുട്ടപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ കാരണമായിട്ട് ഈ സുന്നത്ത് ഈ ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. സൽക്കർമ്മങ്ങൾ നമ്മുടെ ഒരു ഇടപെടൽ, ഒരു വാക്ക് കാരണമായിക്കൊണ്ടാണ്, ഒരു ഇടപെടൽ കാരണമായിക്കൊണ്ടാണ് ഈ സൽക്കർമ്മങ്ങളുടെ സംരംഭങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും അതിന്റെ പ്രതിഫലം നിങ്ങളുടെ ഏടുകളിലേക്ക് അവരുടെ ഏടുകളിൽ നിന്നൊന്നും ചുരുക്കാതെ വന്നുകൊണ്ടിരിക്കുമെന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കല്ല ഇദാ ദുഖത്തിൽ അർദു ദക്ക, അന്ന് ഭൂമി തവിട് പൊടിയാക്കപ്പെടുകയും നിന്റെ റബ്ബ് വരും, നബിയെ താങ്കളുടെ റബ്ബ്, മലക്കുകൾ സഫ് സഫായി അണിനിരക്കുമെന്ന്, അന്ന് നരകത്തെ കൊണ്ടുവരപ്പെടും. മനുഷ്യൻ അന്ന് ആലോചിച്ചു തുടങ്ങും, എവിടുന്ന് അവന് ആലോചന വരാനാ? ഈ ജീവിതത്തിന് വേണ്ടി ഞാൻ ഒരുപാട് സൽക്കർമ്മങ്ങൾ സമ്പാദിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അവൻ അവിടെ വെച്ച് വിലപിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സമയത്ത് പറയുന്നത് എന്താണെന്നറിയാമോ? അറിയോ? فَيَوْمَئِذٍ لَّا يُعَذِّبُ عَذَابَهُ أَحَدٌ وَلَا يُوثِقُ وَثَاقَهُ أَحَدٌ. അല്ലാഹു പിടിച്ചുകെട്ടുന്നത് പോലെ അന്ന് ആരും പിടിച്ചുകെട്ടൂല. അല്ലാഹു ശിക്ഷിക്കുന്നത് പോലെ ഒരാളും ഒരാൾക്കൊട്ട് ശിക്ഷിക്കാനും കഴിയില്ല. അതുകൊണ്ട് ആ സമയത്ത് ബോധം വരുന്ന, മരണസമയത്ത് ബോധം വരുന്ന ഒരാളായി തീരരുത്. എപ്പോഴും നല്ല ഒരു അവബോധം, നല്ല ഒരു ഇൻസൈറ്റോടുകൂടി പ്രവർത്തിക്കാൻ ഒരു മുഅ്മിന് സാധിക്കണം. ഒരു വിശ്വാസി അങ്ങനെ തന്നെയാണ്. തന്റെ ശരീരത്തെ, വികാരത്തെ ഒക്കെ കീഴ്പ്പെടുത്തുകയും ഇത് ആഖിറത്തിന് വേണ്ടി, മരണത്തിന് വേണ്ടിയുള്ള ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി അധ്വാനിക്കുകയും ചെയ്തവരാരാണോ അവരാണ് യഥാർത്ഥ ബുദ്ധിമാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിലയിരുത്തി തരികയാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളുടെ വഴികൾ ഏതാണ് എന്ന് അന്വേഷിക്കുകയും അല്ലാഹുമ്മ അരിനൽ ഹഖ് ഹഖം വർസുഖന തിബാഹു, അല്ലാഹുവേ സത്യത്തെ സത്യമായി കണ്ടുകൊണ്ട് അതിനെ പിന്തുടരുവാനും, അരിനൽ ബാത്തില ബാത്തില അസത്യത്തെ അസത്യമായി കണ്ടുകൊണ്ട് അതിൽ നിന്ന് അതിൽ നിന്ന് വെടിയാനുമുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുകയും, ഞങ്ങൾ ഇതാ നിന്റെ വഴിയിൽ, ഇതിന് സിറാത്തുൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നുണ്ട്, നിന്റെ വഴിയിൽ ഞങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞു, ഞങ്ങളുടെ ഈ വഴി നീ എളുപ്പമാക്കി തരണമേ എന്ന് സഹാബുൽ കഹ്ഫ് ദുആ ചെയ്തതുപോലെ ദുആ ചെയ്യുകയും വളരെ സുന്ദരമായി അതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.